ശ്രീ റോജിയം ജോൺ, പ്രതിപക്ഷം പരമാവധി ആനുകൂല്യം എടുക്കാൻ ശ്രമിക്കുന്നത് എന്തിലാണ്? വിവിധ വിഷയങ്ങൾ നിശ്ചയമായും പ്രതിപക്ഷം എല്ലാ കാലത്തും നിയമസഭയിൽ ഉന്നയിക്കും. അതിനപ്പുറത്തെ മുഖ്യമന്ത്രിയെ ആകപ്പാടെ ടാർഗറ്റ് ചെയ്യുക, വ്യക്തിപരമായി ടാർഗറ്റ് ചെയ്യുക, വ്യക്തിഹത്യ ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളിലാണോ? ഇനിയിപ്പോ മുഹമ്മദ് റിയാസിനെ കുറിച്ച് അദ്ദേഹം മാനേജ്മെന്റ് കോട്ടയിൽ മന്ത്രിയായ ആളാണ് എന്ന് വരെ പറഞ്ഞു വെച്ചു. അതും പ്രതിപക്ഷ നേതാവിനെ പോലെ ഒരാൾ. വിഷയങ്ങൾ മാത്രം പറഞ്ഞാൽ മതിയല്ലോ, അതിനപ്പുറത്തേക്ക് പോകേണ്ട കാര്യമുണ്ടോ? അഭിലാഷേ, ഒന്ന്, ഐ ബി സതീഷ് പറഞ്ഞ ഒരു കാര്യത്തിന് ഞാൻ രണ്ട് കാര്യങ്ങൾക്ക് മറുപടി പറയേണ്ടതായിട്ടുണ്ട്. ഒന്ന്, അദ്ദേഹം ചോദിച്ചു സബ്മിഷനായിട്ട് അവതരിപ്പിച്ചാൽ പോലെ എന്തിനാ അടിയന്തര പ്രമേയം. ഈ സബ്മിഷനും അടിയന്തര പ്രമേയം തമ്മിലുള്ള വ്യത്യാസം വളരെ ലളിതമായിട്ട് പറഞ്ഞാൽ, നിങ്ങളുടെ സൂപ്പർ പ്രൈം ടൈം ചർച്ചയും 9 മണിക്ക് നിങ്ങളുടെ ന്യൂസ് റീഡിങ്ങും തമ്മിലുള്ള വ്യത്യാസം എങ്ങനെയുണ്ടോ എന്ന് വേണമെങ്കിൽ പറയാം. അതായത്, സബ്മിഷനിൽ ചർച്ചയില്ല, ചോദ്യമില്ല, ഉത്തരമില്ല. മുഖ്യമന്ത്രിക്ക് ഒരു പേപ്പർ എഴുതി കൊണ്ടുവന്ന് വായിക്കാം, ആ വായിച്ചു കഴിഞ്ഞാൽ അവിടെ എല്ലാവരും ഇരുന്നോണം. ഇവിടെ വ്യത്യാസം എന്താണെന്ന് അറിയാം? അടിയന്തര പ്രമേയത്തിൽ അങ്ങനെയല്ല. അടിയന്തര പ്രമേയത്തിൽ പ്രമേയ അവതാരകനോ അവതാരകയോ ആരായാലും അവർ സംസാരിക്കും, അവരുടെ വാദമുഖങ്ങളും ഉന്നയിക്കും, മുഖ്യമന്ത്രി അതിന് മറുപടി പറയണം. അതിനുശേഷം നമ്മുടെ ഭാഗത്ത് നിന്ന് നമുക്ക് പറയാനുള്ളത് തിരിച്ച് പ്രതിപക്ഷ നേതാവിൻ്റെ പ്രസംഗം ഉണ്ടാവും, ഉപനേതാവിൻ്റെ പ്രസംഗം ഉണ്ടാവും, കക്ഷി നേതാക്കളുടെ പ്രസംഗം ഉണ്ടാവും. അവിടെ ചർച്ചയുണ്ട്, ചോദ്യങ്ങളുണ്ട്, ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ടതായിട്ടുണ്ട്. ഇവിടെ ഐ ബി ഇതിനോട് കൂട്ടി വായിക്കേണ്ട എന്താണെന്ന് അറിയോ? ഐ ബി സതീഷ് ചോദിച്ച അദ്ദേഹം സംസാരത്തിൽ ഒരു വാചകം അദ്ദേഹം ചോദിച്ചു, പ്രതിപക്ഷ നേതാവ് പ്രസംഗിക്കണമെന്ന് എന്താ ഇത്ര നിർബന്ധം എന്ന്. അതാണ് ഇതിൻ്റെ അടിസ്ഥാന പ്രശ്നം. ഇവർ പ്രതിപക്ഷ നേതാവിൻ്റെ പ്രസംഗത്തെ ഭയപ്പെടുന്നു എന്നുള്ളതാണ്. കാരണം മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് അദ്ദേഹം ഒരു ആകാശവാണിയാണ് എന്ന് അദ്ദേഹം പറഞ്ഞത് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് വളരെ കറക്റ്റാണ്. അദ്ദേഹം ഏറ്റവും താല്പര്യപ്പെടുന്നത് അദ്ദേഹത്തിന് പി ആർ ഏജൻസിയോ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരോ ആരെങ്കിലും എഴുതി കൊടുക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് വായിക്കുക, ആരും ചോദ്യം ചോദിക്കരുത്. കാരണം ചോദ്യം ചോദിച്ചാൽ ഉത്തരം പറയേണ്ടി വരും, ചർച്ചയുണ്ടായാൽ മറുപടി പറയേണ്ടി വരും. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് 13 ദിവസം ബ്രഹ്മപുരം തീപിടുത്തത്തെക്കുറിച്ച് വാതുറക്കാതിരുന്ന മുഖ്യമന്ത്രി ചട്ടം 300 അനുസരിച്ച് ഇന്ന് സ്റ്റേറ്റ്മെൻറ്റ് നടത്തി. എന്താ കാര്യം? ചട്ടം 300-ൽ ചർച്ചയില്ല, ചട്ടം 300-ൽ ചോദ്യമില്ല, ചട്ടം 300-ൽ ഉത്തരമില്ല. മുഖ്യമന്ത്രി എഴുതി വായിക്കുന്ന എന്താണോ അത് കേട്ടിട്ട് എല്ലാവരും പൊയ്ക്കോണം. അതാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി ആഗ്രഹിക്കുന്നത്. കേരളത്തിന്റെ മുഖ്യമന്ത്രിയോ ഭരണപക്ഷമോ പ്രതിപക്ഷ നേതാവുമായിട്ട് ഒരു പ്രസംഗം ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതിന്റെ വ്യക്തമാണ്. ഇതെല്ലാം ജനങ്ങൾ കാണുന്നുണ്ട്, അത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. നിയമസഭാ വേദിയെ നിങ്ങൾ കരുതുന്നതാണ് പ്രശ്നം കേട്ടോ. സ്പീക്കർക്ക് നട്ടലില്ല എന്ന് പറഞ്ഞത് ആരാണെന്നൊക്കെ നമുക്ക് പണ്ടാണെങ്കിൽ കാണാമായിരുന്നു. ഇപ്പോ ആരാണെന്ന് മനസ്സിലാക്കാൻ, ശബ്ദം കേട്ട് മനസ്സിലാക്കാനൊന്നും പറ്റില്ലല്ലോ. പ്രതിഷേധം പ്രകടിപ്പിക്കുന്നത് കാണിക്കില്ല. ഐ ബി സതീഷ് നിങ്ങൾ പാർലമെന്ററി പാർട്ടിയിൽ പറയുക, ജനങ്ങൾ ഇത് മുഴുവൻ കാണണം. പ്രതിപക്ഷം കാണിക്കുന്നത് മൊത്തം കൊള്ളരുതായ്മയാണ്. അതുകൊണ്ട് ഇത് മുഴുവൻ ജനങ്ങൾക്ക് കാണാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കണമെന്ന് താങ്കൾ ദയവ് ചെയ്ത് അടുത്ത പാർലമെന്ററി പാർട്ടി യോഗത്തിൽ ആവശ്യപ്പെടുക. എന്നിട്ട് മാധ്യമങ്ങളെ നിയമസഭയ്ക്കകത്ത് അനുവദിക്കുക. ജനങ്ങൾ കാണട്ടെ, ജനങ്ങൾ ഇത് കാണണമെന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം. ശരി ശരി ശരി, നമ്മുടെ സഫാ ടിവിയിൽ എന്ത് കാണിക്കണം കാണിക്കണ്ട എന്ന വിഷയത്തിലേക്ക് ഈ ചർച്ച എത്തി എന്നുള്ളത് തന്നെ നിങ്ങൾ പ്രതിരോധത്തിലാണ് എന്നുള്ളതിന്റെ തെളിവാണ്. ഇപ്പോ ഇതെല്ലാത്തിനും മുകളിൽ ഒരു മാതൃകയുണ്ട്. എങ്ങനെയാണോ അംഗത്തിന് ഒരു സംശയ ലോക്സഭയും രാജ്യസഭയും സംപ്രേഷണം ചെയ്യുന്നത് അതുപോലെയാണ് കേരള നിയമസഭയും സംപ്രേഷണം ചെയ്യപ്പെടുന്നത് എന്നുള്ള വസ്തുതയാണ്. ഇതെല്ലാം പരസ്പര ബന്ധിതമാണ്. വളരെ നന്ദി.